ഹലോ ഹായ് നമസ്കാരം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് മാസം 15-ാം തീയതിയാണ്. ഇനി അങ്ങോട്ടുള്ളൊരു 10-20 ദിവസം കൂടി നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. പേടിക്കുകയല്ല, കരുതിയിരിക്കുക എന്ന് പറയും. ഒരുപാട് ദൂരയാത്രകളും സമ്പർക്കങ്ങളും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സമയത്തിന് കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ചിലവഴിക്കാനും അതിനോടൊപ്പം ഒരുപാട് സിനിമകൾ കാണാനും നല്ല സിനിമകൾ കാണാനും വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും കേട്ടോ. നമുക്ക് എപ്പോഴും ഇതുപോലുള്ളൊരു സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വാത്സല്യം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വലിയ ഡിസ്കഷൻ ആവാനുള്ള ഒരു കാരണം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന ടൊവിനോ തോമസ് നായകനാവുന്ന ലേറ്റസ്റ്റ് സിനിമ. ആ സിനിമയിൽ ഇൻ ഇന്ത്യ എവറി ഹോം വിൽ ഹാവ് വൺ വാത്സല്യം മമ്മൂട്ടി ഷുവർ എന്ന് ടൊവിനോയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലേ. വാത്സല്യം എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു സിനിമ എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ്. അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പോഴും വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ സിനിമ അടപ്പുണ്ട്. ഈ ഒരു സമയത്ത് നല്ല സിനിമകൾ കാണുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കണ്ടിരിക്കാവുന്ന സിനിമകൾ തന്നെയാണ് വാത്സല്യം. പുതിയ സിനിമകൾ മാത്രമല്ലല്ലോ, പഴയ സിനിമകൾ നമ്മൾ സജസ്റ്റ് ചെയ്യണ്ടേ. എന്തായാലും ഈ വാത്സല്യം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ആ സിനിമ ഇപ്പോഴും കുറേ ആളുകൾ ഈ ഒരു ഡയലോഗ് കേട്ടതിന് ശേഷം വീണ്ടും കാണാൻ ചെന്നിട്ടുണ്ട്. എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തതാണ്, ഹീ ഈസ് ദ വാത്സല്യം മമ്മൂട്ടി ഓഫ് അവർ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആരാണ് വാത്സല്യം മമ്മൂട്ടി എന്നുള്ളത്? ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 6-ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ആ സമയത്ത് അച്ഛൻ്റെ ബാങ്കിൽ ഏകദേശം 10,000 രൂപയോളം ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു എന്നാണ് അമ്മയുടെ ഓർമ്മ. അതിനുശേഷം അമ്മ, 4 മക്കൾ, ഞാൻ 6-ാം ക്ലാസ് പഠിക്കുകയാണ്, എനിക്ക് താഴെയാണ് ഒരു അനിയനും 2 അനിയത്തിമാരുള്ളത്. എല്ലാം നോക്കിയതും ഈ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവർ കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ നമ്മൾ കൂടെ നിൽക്കുമല്ലോ. ആ കൂടെ നിൽക്കൽ കാണുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആ അവൻ മൂത്ത മകനായിട്ട് കുടുംബം നോക്കി, അനിയൻ അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ചു. ഞാനൊരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയിലൊക്കെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ വരുമ്പോഴേ വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ വരുന്നത്. ഇപ്പോൾ ഭർത്താക്കന്മാർ കൂടിയിരിക്കുന്ന ഒരു സീനിൽ ഭാര്യയെ ഇവളെന്തിനു കൊള്ളാം എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഈ സ്ത്രീയെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു തമാശ പറയും, ഉടനെ കുറേ പേര് വട്ടം കൂടിയിരുന്ന് ചിരിക്കും. ആ സ്ത്രീയോ അത് ജസ്റ്റ് കേട്ട പാതി കേൾക്കാത്ത പാതി വിട്ടുകളയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭർത്താക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെങ്ങാനും സില്ലി കാര്യങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയാൽ നിങ്ങളീ കൊണ്ടു നടന്ന ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഇതിനേക്കാൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുകയാണ്, ഇന്ന് ഈ നിമിഷം വരെയും എനിക്ക് എൻ്റെ അച്ഛനെ മിസ് ചെയ്തിട്ടില്ല. എനിവേ, അത് എൻ്റെ കാര്യം. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. കുടുംബത്തിലെ മുതിർന്ന ആൾ എപ്പോഴും ഫാമിലിക്ക് വേണ്ടി കരുതലോടുകൂടിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം വാത്സല്യ മമ്മൂട്ടി എന്ന് പറയുന്നൊരു പ്രയോഗം കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് തോന്നി, ആ എൻ്റെ വീട്ടിൽ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു വാത്സല്യ മമ്മൂട്ടിയാണല്ലോ എന്നൊക്കെ. എന്തായാലും അങ്ങനെ വാത്സല്യ മമ്മൂട്ടിയെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണോ? സ്വാർത്ഥതയായിരുന്നോ വാത്സല്യ മമ്മൂട്ടി എന്ന കഥാപാത്രം, അല്ലെങ്കിൽ മേലയിടത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം? അതൊന്ന് ചോദിക്കുക, ഒന്ന് ചിന്തിക്കാൻ ഒരു ഓപ്പണിംഗ് ഇടുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സിനിമ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കാണുക. ആൻഡ് ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, എൻ്റെ സംശയമാണ്. മേലയിടത്ത് രാഘവൻ നായരുടെ ജീവിതം നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അയാൾ ഈ പറയുന്ന പോലെ അയാളും അനിയനും അനിയത്തിമാരും അമ്മയും അടങ്ങുന്ന കുടുംബം, അച്ഛൻ കേസ് നടത്തി എല്ലാം കടത്തിലായി, അവസാനം വീട് ജപ്തി ചെയ്യുന്ന ഒരു ദിവസം വന്നപ്പോൾ, അച്ഛൻ മരിച്ചതിന് ശേഷം വീട് ജപ്തി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു, ഇത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അമ്മ മക്കളെയും കൂട്ടി, മേലയിടത്ത് രാഘവൻ നായരെ അടക്കം കൂട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ഞമാമ എന്ന് അവർ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന അവരുടെ കുഞ്ഞമാമ അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപെറുക്കി സ്വന്തം മകളോടൊപ്പം അങ്ങോട്ട് വന്നു. ആ പണം രാഘവൻ നായരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തു. അവർ ആ പണം കൊണ്ട് കടം വീട്ടി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് രാഘവൻ നായരുടെ ഒരു പ്രയാണം ആരംഭിക്കുകയാണ്. അയാൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് 6.5 ഏക്കർ ഭൂമിയും അതിൻ്റെ സ്ഥലവും അങ്ങനെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു. വീട് നന്നായി നോക്കുന്നു, അനിയനെ പഠിപ്പിച്ച് വക്കീലാക്കുന്നു, ഒരനിയത്തിയുടെ വിവാഹം നടത്തി അയക്കുന്നു, ഇളയ അനിയത്തിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാഘവൻ നായരുടെ കഥാപാത്രത്തിന് അടയാളപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങൾ ഫസ്റ്റ് സീൻ മുതലുണ്ട്. അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അനിയത്തി പഠിക്കുകയാണെന്ന് പറയുമ്പോൾ, നാമം ചൊല്ലിയതിന് ശേഷം പഠിച്ചാൽ എന്താ കുഴപ്പം, അതുകൊണ്ടല്ലേ പരീക്ഷ നോക്കുന്നത് എന്ന് പറയുന്ന ശാഠ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അയാൾ പശുക്കളെ കെയർ ചെയ്യുന്നതിൽ ഒരു മനുഷ്യനെ കെയർ ചെയ്യുന്നത് പോലെ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. അയാൾ നട്ടു നനച്ച് വളർത്തിയ ചെടികളെയും പഴങ്ങളെയൊക്കെ അയാൾ അതിനെയൊക്കെ നോക്കുന്നതിലൊക്കെ ഈ പറയുന്ന സ്നേഹമുണ്ട്. ഇതേ സ്നേഹമല്ലേ, ഇതേ രീതിയിലല്ലേ അയാൾ മനുഷ്യരെയും ട്രീറ്റ് ചെയ്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, അയാൾ നട്ടു നനച്ച് വളർത്തുന്നു, അയാൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അത് തന്നെയല്ലേ അനിയൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അനിയൻ്റെ കഥാപാത്രത്തിന് എടുത്ത് നോക്കുമ്പോൾ, സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിന് എടുത്തു നോക്കുമ്പോൾ, ആ ക്യാരക്ടർ
മേലിടത്തിൽ രാഘവൻ നായർക്ക് നേടാൻ പറ്റാതെ പോയ വക്കീൽ ഉദ്യോഗം എന്ന ഉദ്യോഗം നേടിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിരൂപമാണ് എന്ന്. കാരണം അനിയത്തിയും ഭർത്താവും വന്ന് പണം ചോദിക്കുമ്പോൾ കൊടുക്കാൻ കുറച്ച് ലുബ്ധ കാണിക്കുന്ന ഈ പറയുന്ന ഇതേ മേലിടത്തെ രാഘവൻ നായരാണ് അനിയന് സ്യൂട്ടും മറ്റും വാങ്ങാൻ വേണ്ടി 3000 രൂപ ഉത്സാഹത്തോടുകൂടി പോയി കടം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തനിക്ക് നേടാനാവാതെ പോയൊരു കാര്യം അവൻ നേടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നു. സ്റ്റിൽ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മേലിടത്തെ രാഘവൻ നായരുടെ ആഗ്രഹം പോലെയാണ്. അവനോടത്ത് മാറാൻ പാടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്നാണ് അവൻ വിവാഹം കഴിക്കുന്ന വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ അനിയത്തി കോളേജിൽ പഠിക്കുകയാണ്, ഒരു പുന്നാര അനിയത്തിയാണ്. അവൾ കുറച്ച് കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവൾ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ച് മരം ചുറ്റി പ്രേമമൊക്കെ ഉണ്ട്. കുഞ്ഞമ്മയുടെ മോൾക്ക് സ്വന്തം അനിയനെ വിവാഹം കഴിപ്പിക്കാം എന്ന് പറയുന്നൊരു ചിന്ത അയാൾക്കും ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അറിയാം ഇവർ തമ്മിലൊരു ഇഷ്ടമുണ്ടെന്ന്, ഇവർ വിവാഹം കഴിക്കുമെന്നൊക്കെ. പക്ഷേ സംഭവിക്കുന്നത് വക്കീലായതിനു ശേഷം സ്വന്തം കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഉദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റിൻ്റെ മകളെയാണ് മേലിടത്തെ രാഘവൻ നായരുടെ അനിയൻ വിവാഹം കഴിക്കുന്നത്. അവിടെ മുതലേ സ്വരചേർച്ചകളില്ലായ്മ ആരംഭിക്കുകയാണ്. അനിയൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പട്ടണത്തിലൊക്കെ ജീവിച്ച ഈ പറയുന്ന കുറച്ച് സോ കോൾഡ് എലൈറ്റ് വൃത്തിയും ശീലങ്ങളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി പെട്ടെന്നൊരു കർഷകൻ്റെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേ അവൾ കാണിച്ചിട്ടുള്ളൂ. അവൾ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിലെ പക്വതയില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഈ അനിയന് സാധിച്ചില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ആൻഡ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കലുകൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പകരം മേലിടത്തെ രാഘവൻ നായർ പുറകോട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ പുള്ളി എല്ലാ സെൻറ്റിമെൻറ്റ്സും എടുക്കുകയാണ്. ആൻഡ് അതിനോടൊപ്പം മേലിടത്തെ രാഘവൻ നായരുടെ കഥാപാത്രം ഒരുപാട് റിവാർഡുകൾ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും, പക്ഷേ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. തുടക്കം മുതലേ ഇയാൾ പറയുന്ന ഭാരം വലിക്കുന്ന ആളാണ് ഞാൻ, കഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, ഇതാണ് ഇയാൾ ആഗ്രഹിക്കുന്ന റിവാർഡ്. ഇയാൾക്ക് നന്ദി തിരിച്ചു വേണം. എപ്പോഴും ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിട്ടുള്ള വാചകവും അത് തന്നെയാണ്. ആർക്കും ഒരു നന്ദിയില്ല, തിരിച്ചൊരു നന്ദിയും കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ്. അയാൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ കൊടുക്കുന്ന എല്ലാ സ്നേഹവും. പക്ഷേ കൊടുത്ത സ്നേഹവും കൊടുത്ത ഒന്നും തന്നെ തിരിച്ചു പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര കഥാപാത്രം ഈ സിനിമയിലുള്ളത് കുഞ്ഞമ്മാമ്മയുടെ കഥാപാത്രമാണ്. അബൂബക്കർ എന്ന നടൻ ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്ന വേഷം. ഈ സിനിമയിൽ മമ്മൂക്കിക്കല്ലാതെ ഒരാൾക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കാൻ എന്നോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ മമ്മൂക്കിക്കും മുകളിൽ തന്നെ കുറഞ്ഞ രംഗങ്ങളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച അബൂബക്കർ എന്ന നടനാണ് ഞാൻ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുക. എന്ത് മനോഹരമായിട്ടാണ് അയാൾ ആ വേഷം ചെയ്തിരിക്കുന്നത്. യാത്ര ചോദിച്ചു പോകുന്ന നിമിഷമൊക്കെ ഉണ്ട് ആ മനുഷ്യൻ. അയ്യോ അത് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ യൂട്യൂബിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കും, നമ്മുടെ നെഞ്ചിങ്ങനെ പിടയ്ക്കും. അത്ര ഗംഭീരമായിട്ട് ആ നടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിന് എടുത്തു നോക്കുമ്പോൾ അയാൾ ഓപ്പോൾക്കും കുട്ടികൾക്കും വേണ്ടി ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപെറുക്കി. ആൻഡ് അയാളുടെ മകളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ രാഘവൻ നായരുടെ അനിയൻ കാലു മാറുമ്പോൾ പോലും അയാൾ പറയുന്ന ഡയലോഗ്, എൻ്റെ മകന് ഒരു നായരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സ്വത്തും മണമൊക്കെ അന്ന് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ഡയലോഗ് പറയുന്നത്, ഞാൻ ഒന്നും പ്രതീക്ഷയില്ല, എൻ്റെ മകളും ഞാനും ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അവൾക്കൊരു വിവാഹം, അവളുടെ കുടുംബം സംഭവമൊക്കെ ഓക്കെ. ആൻഡ് അയാൾ ആ വീടിനൊരു ഭാരമാവും എന്ന് തോന്നുന്ന മൊമെൻറ്റിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അയാൾ പിന്നെ അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ നോക്കുന്നില്ല, വലിയ വലിയ ഡയലോഗുകൾക്ക് നിൽക്കുന്നില്ല, അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് ശ്രമിച്ചത്. രാഘവൻ നായരുടെ കഥാപാത്രം പിന്നെയും പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. ബിന്ദു പണിക്കരുടെ കഥാപാത്രം, അതായത് കുഞ്ഞമ്മാമ്മയുടെ മകള്, അവള് പുല്ലരിയാൻ പോയി പേടിച്ച് തിരിച്ചു വന്നു, അവിടെ പാമ്പിനെ കണ്ടു, അതുകൊണ്ടാണ് പോവാഞ്ഞത് എന്നൊക്കെ ഗീതയുടെ ക്യാരക്ടർ രാഘവൻ നായരുടെ ഭാര്യ ഇയാളോട് പറയുമ്പോൾ ഇയാൾ തിരിച്ചു പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, അവളോട് സൂക്ഷിച്ചൊക്കെ നടക്കാൻ പറ, വല്ലവും വന്നു പോയാൽ ഞാൻ ഓടണം. അതാണ് പുള്ളിയുടെ കൺസേൺ, ഞാൻ തന്നെ അതിനും അധ്വാനിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യം. ആൻഡ് മേലിടത്ത് രാഘവൻ നായർ ചെയ്തൊരു തെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇയാൾ ഈ പറയുന്ന അധ്വാനങ്ങളും കടങ്ങളും ഭാരങ്ങളും എല്ലാം ഇയാൾ മാത്രം എടുത്തു വെച്ചു, ഒരിക്കലും അയാളത് കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുത്തില്ല. അനിയൻ കടം വാങ്ങിയിട്ടില്ല, ആളുകളെ മാനേജ് ചെയ്ത് ശീലമില്ല. അത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ പറയുന്ന ഭാര്യയെ കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്. അമ്മായച്ചൻ പറയുന്നു നീ അവളെ നിലക്ക് നിർത്തണമായിരുന്നു എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് ഭാര്യയ്ക്ക് ഇട്ടിട്ടാണ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ ഒരാളെ നിലക്ക് നിർത്തേണ്ടത്? അതാണോ അതിൻ്റെ രീതി? മറ്റൊരു ഡയലോഗ്, 10-20 കൊല്ലമായി ഞാൻ ഈ ഭാരം വലിക്കുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനൊടുവിൽ ഭാഗം ചോദിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്തെങ്കിലും രാഘവൻ നായർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാമായിരുന്നു. അയാൾ അവിടെ നിന്നും ഓടി മാറുകയാണ് ചെയ്തത്. കാരണം അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടേറിയ കാര്യത്തിന് അത്യാവശ്യം അപ്രിസിയേഷനൊക്കെ കിട്ടുക, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക, കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ തീരുമാനം. അയാൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതാവുന്ന മൊമെൻറ്റിൽ അയാൾ വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. അകത്ത് പോയി വെള്ളം കുടിക്കുക, അനിയത്തിയുടെ വിവാഹ നിശ്ചയ സമയത്ത് അകത്ത് പോയി വെള്ളം കുടിക്കുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് രാഘവൻ നായരെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന കുറച്ച് ഡയലോഗുകൾ, ഭാരം ഒഴിഞ്ഞുല്ലോ എന്നൊക്കെയാണ് അനിയത്തിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അത് അനിയനെ അനുനയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും അത്തരം ഡയലോഗുകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ഇനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ,
രാഘവൻ നായർ ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ ചെടി നല്ല കായ്ഫലം തരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ പാടത്ത് ഉഴുതു മറിച്ചിട്ട് അവിടെ നിന്ന് നല്ല വിളവ് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയല്ലേ കുടുംബാംഗങ്ങളോടും പെരുമാറിയത്, അവരിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിച്ച്. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും. എനിവേ, ജസ്റ്റ് ഒരു ഡിസ്കഷൻ. പറ്റുമെങ്കിൽ ഈ സിനിമ ഇന്ന് ഒന്നുകൂടി കാണുക, ആൻഡ് അതിനുശേഷം ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.